ഫ്രണ്ട്സ് എൻ്റെ ഡ്രീമായ മിനി ഡ്രീം കേക്ക് ഓഫർ ഇട്ടതാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോളൂ ഹായ് ഫ്രണ്ട്സ് ഇന്നും എന്താ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് സ്പഞ്ചാണ് കേട്ടോ അതായത് ചോക്ലേറ്റ് സ്പഞ്ച് അതിന് വേണ്ടിയിട്ട് അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് ഡ്രീം കേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ മിനി ഡ്രീം കേക്കിൻ്റെ ഒരു ഓഫർ ഇട്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ ഈ സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അഞ്ച് കോഴിമുട്ടയിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസും ഒരു ടീസ്പൂൺ വിനാഗിരിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു ജസ്റ്റ് പതിഞ്ഞ് പൊങ്ങിയതിന് ശേഷം ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്തത് ഇട്ടിട്ട് ഞാനിങ്ങനെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് നമ്മൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഓയിലല്ല ബട്ടറാണ് വൺ ബൈ തേർഡ് കപ്പ് ബട്ടറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് ഫ്ലോർ എങ്ങനെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഹാഫ് കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഞാൻ മൈദ ഫില്ല് ചെയ്തു പിന്നെ വൺ കപ്പ് മൈദ വേറെ ഫില്ല് ചെയ്തു അങ്ങനെ ഒരു ഒന്നര കപ്പ് ഫ്ലോർ പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതാ ബാറ്ററി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അത് നമ്മളെ മിനി ഡ്രീം കേക്കിനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ചു പിന്നെ സ്പോഞ്ച് റെഡി ആയതിനു ശേഷം ഇതാ ഓരോന്നും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാനുള്ള കറക്റ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ മുകൾ വശം കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് അത് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ പിന്നെ ഇതാ ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി രണ്ട് ബാറ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടു എമ്മിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു ബാറും എടുത്തിട്ടുണ്ട് ഈ മിൽക്ക് കോമ്പൗണ്ട് മാത്രം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും ഓവർ മധുരമാവും ഡാർക്ക് യൂസ് ചെയ്താൽ നല്ല കയ്പ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കും പിന്നെ അതൊക്കെ ആവശ്യത്തിന് ഞാൻ ഒരു ഒന്നര ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ഖനാശ് റെഡിയാക്കി എടുക്കുക ചെയ്തത് പിന്നെതാ ഇതുപോലെയുള്ള റിച്ചിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് റിച്ചിൻ്റെ ക്രീം ആ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലോണം സ്റ്റിഫാവണമെന്നില്ല ആയിരുന്നു വെച്ച് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം ഡ്രീം കേക്കിനായതോടെ സ്റ്റിഫ് ആവണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ കേക്കൊക്കെ റെഡിയാക്കി ക്രീമും ഗനാശുമൊക്കെ റെഡിയാക്കി പിന്നെ ഓരോ സ്പഞ്ചും ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കുകയാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നു നേരത്തെ തന്നെ അപ്പോൾ ഇത് കുറച്ച് മെനക്കെടുള്ള പണി തന്നെയാണ് കേട്ടോ എന്തായാലും എൻ്റെ ഒരു ആയിരുന്നു ഇത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഡ്രീം നല്ല സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് നിറവേറ്റാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ ക്രീമിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗനാഷും അതുപോലെ വാൻഹുട്ടും ചോക്ലേറ്റും മാത്രം മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ചായിരുന്നു അതും കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ മോസ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഷുഗർ സിറപ്പ് നോർമൽ ഷുഗർ സിറപ്പ് ആണ് അതിലേക്ക് ഗനാഷി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് വെറ്റ് ചെയ്ത് സെക്കൻഡ് ലെയർ ആയിട്ട് ക്രീം കൊടുത്ത് തേർഡ് ലെയർ ആയിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോർത്ത് ലെയർ ആയിട്ട് ഗനാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്ത്ത് ലെയർ ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു സിക്സ് ലെയർ ആയിട്ട് നമ്മൾ കൊക്കോ പൗഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശരിക്ക് അറേ ലെയർ ഒക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ആ പൊട്ടിക്കുന്ന ചോക്ലേറ്റിൻ്റെ ലെയർ അതായത് മിൽക്ക് ചോക്ലേറ്റ് മാത്രം അതിൻ്റെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തിട്ട് പൊട്ടിക്കുന്ന ലെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ മാറുന്നതുകൊണ്ടില്ല ര പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അടുക്കള മെസ്സായിരുന്നു അതൊക്കെ ക്ലീനാക്കി കിടന്ന് രാവിലെ എണീറ്റ് വന്നിട്ടാണ് ഞാൻ ആ ചോക്ലേറ്റിൻ്റെ ലെയർ കൊടുത്തത് അത് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി പിന്നെ അതിനേശേഷം ഉച്ചയ്ക്ക് ശേഷം മക്കളുറക്കിട്ടാണ് ടോ ഈ ഒരു പണിക്ക് നിന്നത് കൊക്കോ പൗഡറൊക്കെ ഇട്ട് ഇത് ഡെലിവറിൻ്റെ ടൈമിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കൊക്കോ പൗഡർ ഡ്രസ് ചെയ്തതിനു ശേഷം പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡും നാത്തുനും പിന്നെ ദമ്മും ആയിഷും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ കേട്ടോ എന്തായാലും എൻ്റെ ഈ ഒരു ഡ്രീം എനിക്ക് നല്ല സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിറ്റേ ദിവസം എനിക്ക് ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഞാൻ എടുത്താണ് ഇത് ഈ ഫോട്ടോ ലാസ്റ്റ് കാണിക്കുന്നത് വാങ്ങിച്ച എല്ലാ കസ്റ്റമേഴ്സും നല്ല ഇഷ്ടമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആ കേക്ക് കഴിച്ചു നോക്കിട്ടാ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അവസാനം ഈ പോസ്റ്റ് ഇട്ട് ഞാൻ നിർത്തിയിട്ടോ എനിക്ക് നല്ല പയ്യാണ്ടായിരുന്നു അടുപ്പിച്ച് വർക്ക് എടുത്തിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം